പ്രിയ വിദ്യാർത്ഥികൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്ത്യ എന്ന രാജ്യം നേരിട്ട രൂക്ഷമായ ഭക്ഷ്യ പ്രതിസന്ധിയെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് അതിൻ്റെ തുടർച്ചയായി സംഭവിച്ച ഹരിത വിപ്ലവത്തെക്കുറിച്ചാണ് ദ ഗ്രീൻ റവല്യൂഷൻ വിപ്ലവം എന്ന് കേൾക്കുമ്പോഴേക്കും നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു പേരാണ് എം എസ് സ്വാമിനാഥൻ ഹരിത ഹരിതവിപ്ലവത്തിൻ്റെ മുഖ്യ ആസൂത്രകൻ അദ്ദേഹമായിരുന്നു രാജ്യം അനുഭവിച്ച രൂക്ഷമായ ഭക്ഷ്യക്ഷാമ തരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള തീവ്രമായ ശ്രമങ്ങൾക്ക് നമ്മുടെ ഭരണാധികാരികൾ തുടക്കം കുറിച്ചു ഇതാണ് ഹരിത ഹരിതവിപ്ലവത്തിന് വഴിതെളിച്ചത് ഭക്ഷ്യപ്രതിസന്ധി മൂലം നമ്മുടെ രാജ്യത്തിന് ഇന്ത്യക്ക് വിദേശ രാജ്യങ്ങളെ കൂടുതലായി ആശ്രയിക്കേണ്ടി വന്നു വിദേശ രാജ്യങ്ങളിൽ നിന്നും ധാന്യമടക്കം ഭക്ഷ്യധാന്യങ്ങളടക്കം നമുക്ക് ഇറക്കുമതി ചെയ്യേണ്ടി വന്നു കൂടുതലായും നമ്മൾ ഇറക്കുമതി ചെയ്തത് അമേരിക്കയിൽ നിന്നായിരുന്നു സ്വാഭാവികമായും അമേരിക്കയോട് ഒരു വിധേയത്വം വരുത്തേണ്ട അവസ്ഥ നമ്മുടെ രാജ്യത്തിന് ഉണ്ടായി തൽഫലമായിട്ട് അമേരിക്ക എന്തു ചെയ്തു അത് മുതലാക്കിക്കൊണ്ട് ഇന്ത്യയുടെ സാമ്പത്തിക നയങ്ങൾ മാറ്റം വരുത്തണം എന്ന് സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു അപ്പോൾ ഇന്ത്യക്ക് മനസ്സിലായി ഇനി ഈ ഒരു നില തുടരാൻ പാടില്ല നമ്മുടെ രാജ്യത്തിന് ഭക്ഷ്യ സ്വയം പര്യാപ്തത ആവശ്യമാണ് ഇന്ത്യ ഗവൺമെൻറ് ഇന്ത്യയിൽ ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരുത്തണം എങ്കിലാണ് ഇന്ത്യയുടെ അന്തസ് ഉയർത്തിപ്പിടിച്ച് നമ്മൾക്ക് ലോകരാജ്യങ്ങൾ ഇടയിൽ ജീവിക്കാൻ കഴിയൂ എന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി കാർഷിക മേഖലയുടെ ചടുലമായ ഒരു മുന്നേറ്റം വേണം ഭരണാധികാരികൾ മനസ്സിലാക്കുകയും അതിനു വേണ്ടി പുതിയ തന്ത്രങ്ങൾ അവർ അവലംബിക്കുകയും ചെയ്തു അവർ പ്രധാനമായിട്ടും മുന്നോട്ട് വെച്ച ഒരു തന്ത്രം കാർഷിക രംഗത്ത് പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങൾക്കും അതുപോലെ ദരിദ്രരായ കർഷകർക്കും കൂടുതൽ പിന്തുണയും സഹായവും നൽകുന്ന നിലവിലെ നമ്മുടെ നയം കൈവടിയുകയും പകരം ജലസേചന സൗകര്യവും അതുപോലെ മികച്ച കാർഷിക സാഹചര്യങ്ങളുമുള്ള പ്രദേശങ്ങളിലുള്ള കർഷകർക്ക് കൂടുതൽ വിഭവങ്ങൾ എത്തിച്ചു കൊടുത്തുകൊണ്ട് ഇന്ത്യ ഇന്ത്യക്ക് ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കാൻ കഴിയും എന്ന ഒരു തന്ത്രമാണ് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ തന്ത്രജ്ഞന്മാർ ആവിഷ്കരിച്ചത് ഇപ്പോൾ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ കാർഷിക തന്ത്രം മാറുന്ന ഒരു കാഴ്ചയാണ് ഹരിതവിപ്ലവത്തിൻ്റെ ഈ തുടക്ക സമയത്ത് നമുക്ക് ബോധ്യപ്പെടുന്നത് കാർഷിക രംഗത്ത് പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളെയും ദരിദ്രരായ കർഷകരെയും മുന്നോക്കം നിൽക്കുന്നവരോട് ഒപ്പം എത്തിക്കാനുള്ള സമൂലമായ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് പകരം കൂടുതൽ വിത്തുകളും കൂടുതൽ ഉൽപ്പാദനശേഷിയുള്ള മറ്റു അസംസ്കൃത വസ്തുക്കളും ഈ കാർഷിക രംഗത്ത് കൂടുതൽ മെച്ചപ്പെട്ട ഏരിയകളിലേക്ക് എത്തിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് ഒരു സ്വയം പര്യാപ്തത നേടുക നേടിയെടുക്കുക എന്ന തന്ത്രത്തിലേക്ക് നമ്മുടെ രാജ്യം പതിയെ മാറുകയാണ് ഇതൊരു കാരണം ഉൽപ്പാദനം മെച്ചപ്പെടുത്താൻ കഴിവുള്ളവരെ സഹായിച്ചു കഴിഞ്ഞാൽ ചുരുങ്ങിയ കാലയളവിൽ തന്നെ രാജ്യത്തിൻ്റെ കാർഷിക ഉൽപ്പാദനം കൂടുതലായി വിസ് സ്ഫോടനാത്മകമായി വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന കണക്ക് കൂട്ടലാണ് ഇത്തരത്തിലുള്ള ഒരു തന്ത്രപരമായ അല്ലെങ്കിൽ നയതന്ത്രപരമായ വ്യതിയാനത്തിന് നിദാനമായത് അതിൻ്റെ ഫലമായി ഗവൺമെൻറ്റ് ശേഷിയുള്ള വിത്തുകളും രാസവളങ്ങളും കീടനാശിനികളും വളരെ കുറഞ്ഞ വിലക്ക് കർഷകർക്ക് എത്തിച്ചു നൽകി മാത്രമല്ല ജലസേചന സൗകര്യം വർദ്ധിപ്പിക്കുകയും കാർഷിക വായ്പകൾ കൂടുതലായി അനുവദിക്കുകയും ചെയ്തു അങ്ങനെ കാർഷിക രംഗത്തെ ചടുലമായി സമൂലമായി ഉടച്ചു വാർത്ത് മുന്നേറാനുള്ള ഒരു തന്ത്രം നമ്മുടെ ഗവണ്മെൻ്റ് ആവിഷ്കരിച്ചു കാർഷിക ഉൽപ്പന്നങ്ങൾ ഒരു നിശ്ചിത വിലക്ക് വാങ്ങിക്കൊള്ളും എന്നും ഗവൺമെൻറ് ഉറപ്പ് നൽകി അങ്ങനെ കർഷകർ കാർഷിക വൃത്തിക്ക് ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന വിധത്തിലുള്ള നടപടികളും പദ്ധതികളും നമ്മുടെ ഗവൺമെൻറ് ആവിഷ്കരിച്ച് നടപ്പിലാക്കി ഇങ്ങനെയാണ് ഹരിത വിപ്ലവം ഇന്ത്യയിൽ ആരംഭിക്കുന്നത് അതിൻ്റെ തുടക്കമാണിങ്ങനെ ഹരിതവിപ്ലവത്തിൻ്റെ വിശാലമായ ഭാഗങ്ങൾ നമുക്കിവിടെ ചർച്ച ചെയ്യേണ്ടതില്ല അത് സാമ്പത്തിക രംഗത്തിൻ്റെ ഭാഗമാണ് പക്ഷേ അതിൻ്റെ മാനമാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരുപാട് നേട്ടങ്ങൾ ഹരിതവിപ്ലവത്തിൻ്റെ ഫലമായിട്ട് നമ്മുടെ രാജ്യത്തിനുണ്ടായി എങ്കിൽ തന്നെയും ഒരുപാട് പ്രതികൂലമായ സാഹചര്യങ്ങളും പ്രത്യാഘാതങ്ങളും ഹരിതവിപ്ലവത്തിൻ്റെ ഫലമായി നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ട് അതിലൊന്നാമത്തെ ഒരു കാര്യം വൻകിട ജന്മിമാരും സമ്പന്ന കർഷകരുമായിരുന്നു ഹരിതവിപ്ലവത്തിൻ്റെ പ്രധാന ഗുണഭോക്താക്കൾ അപ്പോൾ ഹരിതവിപ്ലവത്തിൻ്റെ ഫലമായിട്ട് നമ്മുടെ രാജ്യം ആവിഷ്കരിച്ച പദ്ധതികളുടെ പ്രധാന ഗുണഭോക്താക്കൾ ജന്മിമാരും സമ്പന്ന കർഷകരുമായിരുന്നു പിന്നോക്കം നിൽക്കുന്ന കർഷകരും ദരിദ്ര ജനവിഭാഗവും അവഗണിക്കപ്പെട്ടു എന്നതാണ് ഹരിത വിപ്ലവത്തിൻ്റെ ഒന്നാമത്തെ പോരായ്മ അല്ലെങ്കിൽ ഒന്നാമത്തെ പ്രതികൂല പ്രത്യാഘാതം മാത്രമല്ല ഹരിതവിപ്ലവം കൊണ്ട് കാർഷിക മേഖലയിലെ വളർച്ചാ നിരക്ക് വളരെ കുറച്ചു മാത്രമേ വർദ്ധിച്ചുള്ളൂ ഗോതമ്പ് ഉൽപ്പാദനത്തിലെ വർധനമാണ് പ്രധാനം അപ്പം ഗോതമ്പ് ഒരുപാട് ഉൽപ്പാദിപ്പിക്കപ്പെട്ടു പക്ഷേ പൊതുവിൽ നോക്കുമ്പോൾ കാർഷിക മേഖലയിൽ ഒന്നാകെയുള്ള വളർച്ചാ നിരക്ക് വളരെ കുറവായിരുന്നു മറ്റൊരു കാര്യം ഭക്ഷ്യധാന്യ ലഭ്യത വർദ്ധിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഈ കാർഷിക രംഗത്ത് ഉള്ള വിവിധ മേഖലകളും പുതിയ വർഗങ്ങളും തമ്മിലുള്ള അകലം വർദ്ധിച്ചു എന്നത് മറ്റൊരു പ്രത്യാഘാതം അപ്പോൾ ഈ കാർഷിക രംഗത്ത് സമ്പന്നരും ദരിദ്രരും എന്ന് പറയുന്ന ഹാഫ്സ് ആൻഡ് ഹാഫ് നോട്ട്സ് എന്ന ആ ഒരു ഗ്യാപ്പ് ഇവിടെ വർദ്ധിക്കുന്നതാണ് ഈ ഹരിത വിപ്ലവത്തിൻ്റെ ഫലമായി നമ്മൾക്ക് നമുക്ക് കാണാൻ കഴിയുന്നത് മറ്റൊരു കാര്യം ഈ ഹരിതവിപ്ലവത്തിൻ്റെ ഗുണം കൂടുതലായും പ്രകടിതമായത് ചില പ്രത്യേക സംസ്ഥാനങ്ങളിൽ മാത്രമായിരുന്നു പ്രത്യേകിച്ച് പഞ്ചാബ് ഹരിയാന പടിഞ്ഞാറൻ യു പി തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ മാത്രമായിരുന്നു യഥാർത്ഥത്തിൽ പഞ്ചാബും ഹരിയാനയ്ക്ക് ഓൾറെഡി അവർക്കാവശ്യമായ ഭക്ഷ്യധാന്യങ്ങൾ ഉൽപ്പാദിപ്പിച്ചിരുന്ന സംസ്ഥാനങ്ങളായിരുന്നു ഇതിനു മുമ്പ് തന്നെ ആ പ്രദേശങ്ങളിലാണ് വീണ്ടും ഹരിതവിപ്ലവത്തിൻ്റെ ഫലമായിട്ട് കൂടുതൽ ഭക്ഷ്യധാന്യങ്ങൾ ലഭ്യമായത് അതേസമയം കൂടുതൽ ഭക്ഷ്യധാന്യങ്ങൾ ലഭ്യമായി ഈ ഭക്ഷ്യപ്രതിസന്ധി ഏറ്റവും രൂക്ഷമായി അനുഭവപ്പെട്ടിരുന്ന മറ്റ് സ്റ്റേറ്റുകൾ ആ പഴയ പിന്നോക്കാവസ്ഥയിൽ തന്നെ കഴിഞ്ഞുകൂടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഈ ഹരിതവിപ്ലവത്തിന് ശേഷവും നമുക്ക് കാണാൻ കഴിഞ്ഞു ഇതൊക്കെയാണ് പ്രധാനമായും ഹരിത വിപ്ലവത്തിൻ്റെ രാഷ്ട്രീയമായ പ്രത്യാഘാതങ്ങൾ ഇതിനും പുറമെ വളരെ വളരെ പ്രധാനപ്പെട്ട രണ്ട് ഫലങ്ങൾ കൂടി ഹരിത വിപ്ലവത്തിൻ്റെ ഫലമായി നമ്മുടെ രാജ്യത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് ഉണ്ടായി ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തേത് രാജ്യത്തിൻ്റെ പല ഭാഗത്തും ജന്മിമാർ കൂടുതൽ സമ്പന്നരായപ്പോൾ സാധാരണ കർഷകർ വളരെ ദരിദ്രരായി തന്നെ അവശേഷിച്ചു നമ്മൾ ആദ്യം പറഞ്ഞതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ അപ്പോൾ രാജ്യത്തിൻ്റെ സമ്പന്നർ കൂടുതൽ സമ്പന്നരാവുകയും ദരിദ്രർ കൂടുതൽ ദരിദ്രരാവുകയും ചെയ്യുന്ന അല്ലെങ്കിൽ ദരിദ്രർ അവരുടെ ആ ദാരിദ്ര്യത്തിൽ തന്നെ അവശേഷിക്കുകയും ചെയ്യുന്ന ഒരു അഭിഷപ്ത സാഹചര്യമാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത് രണ്ടാമത്തെ ഒരു കാര്യം ഹരിത വിപ്ലവം ഇടത്തരക്കാർ എന്ന് പറയുന്ന ഒരു പ്രത്യേക കാർഷിക വിഭാഗത്തെ സൃഷ്ടിച്ചു എന്നതാണ് ഈ ഇടത്തരക്കാർ എന്ത് ചെയ്തു ഇടത്തരക്കാർക്ക് ഈ ഹരിതവിപ്ലവത്തിൻ്റെ പദ്ധതികളുടെ ഗുണം കൂടുതലായി ലഭിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായിട്ട് അവർ ഒരു പ്രത്യേക ശക്തിയായി വളരുകയും രാഷ്ട്രീയ രംഗത്തിൽ ശക്തി ആർജിക്കുന്ന ഒരു വിഭാഗമായി ഇടത്തരക്കാർ എന്ന് പറയുന്ന ഒരു വിഭാഗം രൂപപ്പെട്ട് വളരുകയും ചെയ്തു ഇതാണ് പ്രധാനമായി ഹരിത വിപ്ലവത്തിൻ്റെ ഫലമായി നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തുണ്ടായ പ്രത്യാഘാതങ്ങൾ ഇത് ഹരിത വിപ്ലവത്തെക്കുറിച്ചുള്ള വിശാലമായ ഒരു പഠനമെന്നല്ല പക്ഷേ ഹരിതപ്ലവത്തിൻ്റെ ഏകദേശം കാര്യങ്ങളും അതിൻ്റെ ഒരു റിസൾട്ടും നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഹരിത വിപ്ലവത്തിൻ്റെ ഈ പ്രത്യാഘാതങ്ങളുടെ രാഷ്ട്രീയ ഇനി നമുക്ക് ധവള വിപ്ലവം ക്ഷീര വിപ്ലവത്തെ പരിചയപ്പെടാം ദ വൈറ്റ് റവല്യൂഷൻ നമ്മുടെ രാജ്യം നേരിട്ട ഭക്ഷ്യപ്രതിസന്ധിയെ മറികടക്കാനുള്ള ശ്രമങ്ങളുടെ ഫലമായുണ്ടായ ഒരു പാൽ ഉൽപ്പാദന രംഗത്ത് അഥവാ ക്ഷീര ഉത്പാദന രംഗത്ത് ഉണ്ടായ പ്ര വിപ്ലവാത്മകമായ മാറ്റമാണ് ക്ഷീരവിപ്ലവം എന്നറിയപ്പെടുന്നത് അട്ടർലി ബട്ടർലി ഡെലീഷ്യസ് എന്ന ഒരു പ്രയോഗം എല്ലാവർക്കും സുപരിചിതമാണ് എന്നാണ് നമ്മുടെ ടെക്സ്റ്റ് പുസ്തകം പറയുന്നത് എനിക്കത്ര സുപരിചിതമായിട്ട് അനുഭവപ്പെടുന്നില്ല നിങ്ങൾക്ക് ഉണ്ടാകും എന്തായാലും അമൂലിൻ്റെ പരസ്യമാണത് അമൂൽ എന്നത് ഇന്ത്യയുടെ ഒരു ബ്രാൻഡ് നെയ്മായി മാറി ഇന്ത്യയുടെ പാൽ ഉൽപ്പാദന രംഗത്തെ ഒരു വിപ്ലവം സൃഷ്ടിച്ച ഒരു ഫെഡറേഷനാണ് അമുല് നമുക്ക് മിൽ മേക്ക് നമുക്കറിയാവുന്ന സുപരിചിതമാണ് നമ്മൾ പാലക്കാട് പോയി വാങ്ങാറുണ്ട് ഗുജറാത്ത് കോ ഓപ്പറേറ്റീവ് മിൽക്ക് ആൻഡ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് എന്ന സ്ഥാപനമാണ് ഈ അമുൽ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിച്ചത് ഇന്ത്യയുടെ പാൽക്കാരൻ മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഡോക്ടർ വർഗീസ് കുര്യനാണ് ഇതിൻ്റെ വിജയകരമായ നടത്തിപ്പിൻ്റെ സുപ്രധാന പങ്ക് വഹിച്ചത് ചുരുക്കത്തിൽ ക്ഷീരോത്പാദന രംഗത്തെ ത്വരിതഗതിയിലുള്ള ചടുലമായ പെട്ടെന്നുണ്ടായ മുന്നേറ്റമാണ് ഈ വിപ്ലവം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗുജറാത്തിലെ ആനന്ദ് നഗരത്തിൽ പ്രവർത്തനം ആരംഭിച്ച അമുൽ ക്ഷീരോത്പാദന സഹകരണ പ്രസ്ഥാനമായിരുന്നു ഇരുപത്തി അഞ്ച് ലക്ഷത്തോളം പാൽ ഉൽപാദകർ ഈ അമുലിൽ അംഗം അംഗമാണ് എന്നതാണ് ശ്രദ്ധേയമായ ഒരു കാര്യം ഇരുപത്തി ലക്ഷം പാൽ ഉൽപാദകർ ഗ്രാമീണ വികസനവും ദാരിദ്ര്യ നിർമ്മാർജ്ജനവും എങ്ങനെ അനന്യ സാധാരണമായ രീതിയിൽ സാധ്യമാക്കാം എന്നതിൻ്റെ ഉദാത്തമായ മാതൃകയാണ് അമുൽ കാരണം ഈ അമുൽ സ്ഥാപിക്കപ്പെടുന്നതോടുകൂടെ ചെറു നഗരമായിരുന്ന ആനന്ദം അതിനെ കേന്ദ്രീകരിച്ച് ഉണ്ടായിരുന്ന ഗ്രാമങ്ങളൊക്കെ കൂടുതൽ അഭിവൃദ്ധിയിൽ അഭിവൃദ്ധിപ്പെട്ടു എന്നതാണ് അത്തരം ഒരു പ്രയ കാര്യം പറയാനുള്ള കാരണം ഈ ഒരു മാതൃകക്ക് അമുൽ സ്ഥാപിച്ച അല്ലെങ്കിൽ വർഗീസ് കുര്യൻ്റെ നേതൃത്വത്തിൽ സ്ഥാപിക്കപ്പെട്ട ക്ഷീരോത്പാദന രംഗത്തെ ഈ ഒരു മുന്നേറ്റത്തിന് പറയുന്ന പേരാണ് ധവള വിപ്ലവം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഓപ്പറേഷൻ ഫെഡ് എന്ന പേരിൽ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് ഗ്രാമീണ വികസന പരിപാടി ആരംഭിച്ചു രാജ്യത്ത് ആ ആകമാനമുള്ള പാൽ ഉൽപാദകരുടെ സഹകരണ സംഘങ്ങൾക്ക് ഈ ഓപ്പറേഷൻ ഫഡിൻ്റെ ഭാഗമായി രൂപം നൽകപ്പെടുകയുണ്ടായി അതിന് പ്രധാന ലക്ഷ്യങ്ങൾ പാൽ ഉത്പാദനം വർദ്ധിപ്പിക്കുക പാൽ ഉൽപ്പാദകരെയും അതിൻ്റെ ഉപഭോക്താക്കളെയും കൂടുതൽ അടുപ്പിക്കുക അന്യായമായി ലാഭം കൊയ്യുന്ന ഇടനിലക്കാരെ ഒഴിവാക്കുക പാൽ ഉൽപാദകർക്ക് വർഷം മുഴുവനും ഒരു നിശ്ചിത വരുമാനം ഉറപ്പുവരുത്തുക അത്തരം ലക്ഷ്യങ്ങൾ സാധ്യമാക്കാൻ വേണ്ടിയിട്ടാണ് ഗവണ്മെൻറ്റ് മുൻകൈ എടുത്തുകൊണ്ട് ഈ പാൽ സഹകരണ ശൃംഖലകൾ സ്ഥാപിക്കപ്പെട്ടത് അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ പരിണിത ഫലമായിട്ടാണ് ഈ അമുലും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ രൂപപ്പെട്ടത് ഓപ്പറേഷൻ ഫുഡ് പറഞ്ഞാൽ വെറും ഒരു ഡയറി ഫാമിംഗ് പരിപാടി മാത്രമല്ല വികസനത്തിനുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക ഗ്രാമീണ കുടുംബങ്ങൾക്ക് സ്ഥിര വരുമാനം ഉറപ്പുവരുത്തുക ദാരിദ്ര്യ നിർമാർജനം ചെയ്യുക ആ നിലയിലൊക്കെ ഈ ഡയറി പ്രവർത്തനത്തെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഗ്രാമങ്ങളുടെ വികസനം സാധ്യമാക്കാനും ദാരിദ്ര്യമില്ലാതാക്കാനുമുള്ള ഒരു പദ്ധതി കൂടി വികസനാസൂത്രണ പദ്ധതി വികസന ആസൂത്രണം കൂടിയായിരുന്നു ഈ ഓപ്പറേഷൻ ഫ് ഇന്ന് നമുക്ക് അതിൻ്റെ വിപുലമായ രൂപങ്ങൾ കാണാൻ കഴിയും അന്ന് ഈ ക്ഷീര ക്ഷീരവിപ്ലവത്തിൻ്റെ സമയത്ത് സ്ഥാപിക്കപ്പെട്ട ഒരുപാട് ഫാമുകൾ നമുക്ക് കാണാൻ കഴിയും എൻ്റെ നാടിൻ്റെ അടുത്ത് തിരുവിഴങ്കുന്ന് ഒരു ഫാമൊക്കെ അതുപോലെ രൂപപ്പെട്ടതാണ് അപ്പോൾ ചുരുക്കത്തിൽ സഹകരണ സംഘത്തിലെ അംഗങ്ങളുടെ എണ്ണം ഇന്ന് ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ ഈ ഒരു ക്ഷീരോല്പാദന മേഖല ഇന്ന് വികസനം വികസിച്ചു കൊണ്ടേയിരിക്കുകയാണ് വനിതാ മെമ്പർമാരും വനിതാ ഡയറി സംഘങ്ങളും ഇന്ന് ഗണ്യമായി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നതൊക്കെ നമുക്ക് നമ്മുടെ ജീവിത പരിസരങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നു നമുക്ക് അതിനുശേഷം ഹരിത വിപ്ലവത്തിനും ക്ഷീരവിപ്ലവത്തിനും ശേഷം ഉള്ള ഉണ്ടായ പിൽക്കാല സംഭവ വികാസങ്ങളെ ലേറ്റ ഡെവലപ്മെൻറ്റ്സ് കുറച്ചൊന്ന് മനസ്സിലാക്കാം തൊള്ളായിരത്തി അറുപതുകളുടെ അന്ത്യത്തോടെ ഇന്ത്യയുടെ വികസനം സുപ്രധാനമായൊരു വഴിത്തിരിവിലെത്തിയതെന്നാണ് നെഹ്റു അന്തരിക്കുകയും നെഹ്റു അന്തരിക്കുന്ന സമയത്ത് കോൺഗ്രസ് ചില പ്രതിസന്ധികളെ നേരിട്ടുവെങ്കിലും നെഹ്റുവിൻ്റെ ശേഷം ഇന്ദിരാഗാന്ധി അധികാരത്തിൽ ഏറുകയും പ്രധാനമന്ത്രിയാവുകയും ചെയ്തു ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഒക്കെ ഒരു സോഷ്യലിസ്റ്റ് ആഭിമുഖ്യ ആഭിമുഖ്യമുള്ളൊരു നേതാവായിരുന്നു സമ്പദ് വ്യവസ്ഥയെ നിയ നയിക്കുന്നതിലും നിയന്ത്രിക്കുന്നതിലും ഭരണകൂടം കൂടുതൽ ഇടപെടണം എന്ന ചിന്താഗതിക്കാരിയായിരുന്നു അതുകൊണ്ട് തന്നെ സ്വകാര്യ മേഖലക്ക് രംഗങ്ങളിലുണ്ടായിരുന്ന ആധിപത്യം ഇന്ദിരാഗാന്ധിയുടെ അധികാരത്തോടെ അവസാനിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയും കഴിയുന്നത് സമ്പദ്വ്യവസ്ഥയുടെ സ്വഭാവം തന്നെ അട്ടിമറിക്കുന്ന തരത്തിലുള്ള ചില പരിഷ്കാരങ്ങൾ ഇന്ദിരാഗാന്ധി നടപ്പിലാക്കി തീര മേഖലക്ക് കൂടുതൽ പ്രാമുഖ്യം നൽകുന്നതിന് പകരം പൊതുമേഖലയ്ക്ക് കൂടുതൽ പ്രാമുഖ്യം നൽകിയിട്ട് വികസനങ്ങളുടെ കഠിനാൻ ഗവണ്മെന്റ് ഏറ്റെടുക്കുന്ന സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടാണ് ഗാന്ധി ഇന്ദിരാഗാന്ധി മുന്നോട്ട് വെച്ചത് തൊള്ളായിരത്തി അറുപത്തിയേഴ് മുതൽ സ്വകാര്യ വ്യവസായങ്ങൾക്ക് വ്യത്യസ്തങ്ങളായ പല നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തി പതിനാല് സ്വകാര്യ ബാങ്കുകൾ ദേശ സൽക്കരിച്ചു ജനറലൈസ് ചെയ്തു ദരിദ്രരുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള പല പദ്ധതികളും ഗവണ്മെൻറ്റ് ആവിഷ്കരിച്ചു അപ്പോൾ ഈ ഹരിത വിപ്ലവത്തിൻ്റെയൊക്കെ ഫലമായി രൂപപ്പെട്ട ഈയൊരു ഉള്ളവനും ഇല്ലാത്തവനും എന്ന് പറയുന്ന വേർതിരിവിനെ ഇല്ലാതാക്കാനാണ് ഇന്ദിരാഗാന്ധി ഗവൺമെൻറ്റ് തൊള്ളായിരത്തി എഴുപത് അറു അറുപതുകൾക്ക് ശേഷം ശ്രമിച്ചത് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നു അതേസമയം ഈ ഒരു മാറ്റത്തെ കോൺഗ്രസ്സിനകത്തും പുറത്തുമുള്ള പാർട്ടികൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കരുത് ശക്തമായ വാഗ്വാദങ്ങൾ ഗവൺമെൻറ്റിൻ്റെ പ്രത്യയശാസ്ത്രപരമായ സോഷ്യലിസ്റ്റ് ചേരിയിലേക്ക് നീങ്ങുന്ന ഇത്തരം നടപടികൾ പല അർത്ഥത്തിൽ വീക്ഷിക്കപ്പെട്ടു രാജ്യത്തിനകത്ത് രാഷ്ട്രീയ രംഗത്ത് ശക്തമായ ചൂടുപിടിച്ച സംവാദങ്ങൾക്ക് ഇതുവഴിവച്ചു നമ്മൾ കാണുന്നത് ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിലുള്ള സാമ്പത്തിക വികസനത്തിനുണ്ടായിരുന്ന ഒരു സമവായം ആ ഒരു നയം അധികകാലം നീണ്ടു എന്നില്ല ആസൂത്രണം പിന്നീടും തുടർന്നു എങ്കിലും സോഷ്യലിസ്റ്റ് ആഭിമുഖ്യം എന്ത് ചെയ്തു ഗണ്യമായി കുറഞ്ഞു വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പിന്നീട് തൊള്ളായിരത്തി അൻപത് മുതൽ എൺപത് വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയിൽ സമ്പദ്വ്യവസ്ഥ മന്ദഗതിയിലായിരുന്നു എന്നാണ് പറയുന്നത് സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചാ നിരക്ക് മൂന്ന് ശതമാനത്തിനും മൂന്ന് മൂന്നര ശതമാനത്തിനും ഇടയിലായിരുന്നു ഒരു കുറഞ്ഞ വളർച്ചാ നിരക്ക് അതിന് പല കാരണങ്ങളുണ്ടായിരുന്നു പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ അഥവാ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ പലതിനും കാര്യക്ഷമത ഉണ്ടായിരുന്നില്ല സ്വകാര്യ സ്ഥാപനങ്ങളെ പോലെയുള്ള ഒരു പ്രവർത്തനക്ഷമത ഉണ്ടായിരുന്നില്ല പിന്നെ വേറെ കാര്യം വ്യാപകമായ അഴിമതി ഉണ്ടായിരുന്നു അതുമാത്രമല്ല സാമ്പത്തിക വികസനത്തിൻ്റെ കാര്യത്തിൽ ഉദ്യോഗസ്ഥർക്ക് ഒരു വിമുഖതയായിരുന്നു അവർക്ക് ശമ്പളം മേടിക്കണം പോകണം അത്രേ ഉള്ളൂ അപ്പോൾ അത് അത്തരം കാരണങ്ങൾ കൊണ്ട് എന്തുണ്ടായി ജനങ്ങൾക്ക് ഇത്തരം സ്ഥാ ഗവൺമെൻ്റൽ സ്ഥാപനങ്ങളോടുണ്ടായിരുന്ന ഒരു വിശ്വാസ്യതയും കൂറും നഷ്ടപ്പെടുകയും ചെയ്തു തൽഫലമായിട്ടാണ് നമ്മുടെ രാ രാജ്യത്തിൻ്റെ സാമ്പത്തിക രംഗത്ത് എൽ പി ജി ലിബറലൈസേഷനും അതുപോലെ പ്രൈവറ്റൈസേഷനും ഗ്ലോബലൈസേഷനും നടപ്പിലാക്കപ്പെടുക പിന്നീട് അതിനെ തുടർന്നുകൊണ്ട് ന്യൂ എക്കണോമിക് പോളിസിയും വന്നു ഇതൊക്കെ നമ്മൾ സാമ്പത്തിക ശാസ്ത്രത്തിൽ നമ്മൾ പഠിച്ച് പഠിക്കുന്നുണ്ടാകും അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഇന്ന് നമ്മൾ പഠിച്ചതും കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച ഈ ആസൂത്രണവുമായി ബന്ധപ്പെട്ട് നമുക്ക് രാഷ്ട്രീയ രംഗത്ത് പഠിക്കാനുള്ളത് അപ്പോൾ ആസൂത്രണ വികസനത്തിലൂടെ നമ്മുടെ രാജ്യം എന്ത് നേട്ടങ്ങളാണ് കൈവരിച്ചത് നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് എങ്ങനെയൊക്കെ പ്രതിഫലിച്ചു എന്നാണ് ഈ അധ്യായത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയത്